ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർമൽ റൂഹ മിനിസ്ട്രിയിലേക്ക് എല്ലാ മക്കളെയും, ലോക അതിർത്തികൾ വരെ ഇരുന്ന് കാണുന്ന മക്കളെ സിസ്റ്റർ സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സമർത്ഥമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂര്യനെ നോക്കി ഈ സൂര്യകാന്തി പൂക്കളുടെ ഇടയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഞങ്ങളുടെ തന്നെ കോൺവെൻറ്റിൽ ഉണ്ടായ സൂര്യകാന്തി പൂക്കളാണ്. അത്രയും മനോഹരമായിട്ട് ഒരു സിസ്റ്ററാണ് ഇത് മുഴുവനും ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. സൂര്യകാന്തി പൂവ് സൂര്യനെ എന്തുമാത്രം നോക്കി നിൽക്കുന്നുവോ അതുപോലെയായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ ദൈവത്തെ നോക്കി നിൽക്കുമ്പോൾ, അടുത്തു വരുന്ന ഞായറാഴ്ച ജനുവരി 26 10 മുതൽ 2 വരെ സിസ്റ്ററുടെ ദൈവകാരുണ്യ അഭിഷേക ധ്യാനം ഒല്ലൂർ വിൻസെൻ്റ് പോൾ ആശുപത്രി പള്ളിയിലായിരിക്കുന്ന ഉണ്ടായിരിക്കുന്നതാണ്. തൃശ്ശൂർ അതിരൂപതയിലെ ഒല്ലൂർ എന്ന സ്ഥലത്ത് പരിശുദ്ധ കുർബാന 9 മുതൽ കുമ്പസാരം, ദിവ്യകാരുണ്യ കൗൺസിലിംഗ്, ദിവ്യകാരുണ്യ ആരാധന എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ഇതൊരറിയിപ്പായിട്ട് സ്വീകരിക്കണമെന്ന്, എല്ലാവരും ഇതിൽ പങ്കുകൊള്ളണമെന്നും അഭിഷേകം നേടണമെന്നും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അനേകം മാനസാന്തരങ്ങളാണ് സിസ്റ്റർ കണ്ടുവരുന്നത്. ഇന്ന് പ്രഭാതത്തിൽ തന്നെ ഒരു മകൻ സിസ്റ്ററിന് ഫോൺ വിളിച്ചിട്ട് പറയാണ്, സിസ്റ്റർ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ്, ഇന്ന വ്യക്തിയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. സിസ്റ്ററിന് അത്ര ഓർമ്മ കിട്ടുന്നില്ല, 3-4 മുൻപാണ് ഇത് സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ സിസ്റ്റർ, ഞാൻ കുപ്പി പൊട്ടിച്ച സിസ്റ്റർ എന്ന് പറഞ്ഞ, കുപ്പി പൊട്ടിച്ചത് ഓർക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എത്ര ഓർത്തിട്ട് പിടികിട്ടുന്നില്ല. ഇതെന്താണ് ഇന്ന് പ്രഭാതത്തിൽ തന്നെ ഇത്തരം സംസാരങ്ങൾ കേൾക്കുന്നത് ഫോണിലൂടെ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത്, ഒരു വീട്ടിലെ പ്രാർത്ഥിക്കാൻ ചെന്നിട്ട് അവിടെ ഷെൽഫിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ആ കുപ്പികൾ പരിശുദ്ധാത്മാവ് സന്ദേശം നൽകുകയും അത് പൊട്ടിച്ച് ആ മുറ്റത്ത് അത് ഒഴുക്കി കളഞ്ഞതിന് ശേഷം, വലിയ വിലപിടിപ്പുള്ള മദ്യമാണ്, പക്ഷെ അതിനുശേഷം ആ കുടുംബത്തെ സമാധാനവും സന്തോഷവും ആ മകൻ പിന്നെ കുടിച്ചിട്ടേയില്ല. ആ മകൻ പറയുകയാണ്, ഞാനിപ്പോൾ കാലത്തും വൈകുന്നേരമൊക്കെ 2 കുർബാനയ്ക്ക് പോകുന്നത് സിസ്റ്റർ എന്നുള്ള ഒരു സന്തോഷ വാർത്ത സിസ്റ്ററിനെ അറിയിക്കുകയാണ്, വിളിച്ച് പറയുകയാണ്. 2-3 മുൻപ് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ മാനസാന്തരങ്ങളാണ് അധികം നടക്കുന്നത്. മദ്യമാകുന്ന ലഹരിയുടെ സ്ഥാനത്ത് യേശുവാകുന്ന ലഹരി വന്ന് നിറഞ്ഞപ്പോഴാണ് ആ മകൻ പറയുന്നത്, ദിവസം 2-3 കുർബാനയ്ക്കൊക്കെ ഞാൻ പോകും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ. ഇതാണ് മാനസാന്തരം, ഇതാണ് ധ്യാനങ്ങളിൽ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയിൽ കണ്ണും നട്ടുകൊണ്ടുള്ള ഒരു ജീവിതം, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം വിടുതൽ പ്രാപിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, 2 2018 അഭിഷേകത്തിൻ്റെ ജീവിതം എല്ലാ മക്കൾക്കും ആശംസിച്ചു കൊള്ളുന്നു. ജനുവരി 26 ഞായറാഴ്ച ഒല്ലൂർ ദൈവകാരുണ്യ അഭിഷേക ധ്യാനത്തിന് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.